ിൽ ജീവൻ നൽകും വചനം തിരുവചനം യേശുവിലെ ഏറ്റവും പ്രിയമുള്ളവരെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത് അവൻ്റെ ദർശനങ്ങളാണ് ദൈവവുമായി ബന്ധപ്പെടുന്ന മനുഷ്യർക്കെല്ലാം ദൈവം ദർശനങ്ങൾ കൊടുക്കും ഇന്ന് ദർശനം എന്ന വാക്ക് പറയുമ്പോൾ പലരെ ഓർമ്മ കണ്ണടയ്ക്കുമ്പം കാണുന്ന ഏതോ കാഴ്ച എന്തോ സിദ്ധി അത്ഭുതം ആ രീതി ദർശനത്തെ കാണും അതുണ്ടാകാം അതിനെക്കുറിച്ചല്ല പറയുക ചിലർക്ക് എപ്പോഴും എന്തെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ കിട്ടുന്ന ദർശനം ഒരു സ്ഥലത്ത് ഞാൻ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു ചേട്ടം എന്ന് പറഞ്ഞു അച്ഛൻ തലേ കൈവച്ച് ഒന്ന് പ്രാർത്ഥിച്ച് അത്സമയം പ്രാർത്ഥിച്ചു എന്നോട് ചോദിച്ചു അച്ഛൻ വല്ലോം കാണുന്നുണ്ടോ എന്തേലും കാണുന്നുണ്ടോ ഞാൻ പറഞ്ഞു എന്നാ കാണുന്നു എന്നതുമ്പോൾ ചേട്ടൻ നിൽക്കുന്നതായിട്ട് കാണുന്നു തല കൈവച്ചതായിട്ടും കാണുന്നുണ്ട് വേറെ ഒന്നും കാണുന്നില്ല അച്ഛൻ എന്തേലും കിട്ടിയോ ഇതിനെ എരിപിടുത്തമാണോ തലയ്ക്ക് പിടുത്തോ എന്ന് പറഞ്ഞു കിട്ടാനായിട്ട് പോവുക ചിലക്ക് കാണുക കിട്ടുക ഇതാണ് പ്രാർത്ഥന അപ്പോൾ പ്രാർത്ഥന ഏറ്റവും താന്ന ലെവലിലുള്ള ചിന്തകളും വ്യാഖ്യാനങ്ങളുമാണ് ആധ്യാത്മിക ആഴമെന്ന് പറഞ്ഞാൽ ഉന്നതമായ ദർശനങ്ങളിലേക്ക് ഒരു വ്യക്തി വളരുക ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുക മനുഷ്യരെ കൂടുതൽ സ്നേഹിക്കുക ചുറ്റുപാടുമുള്ള ലോകത്തെ കൂടുതൽ സ്നേഹിക്കുക ആ രീതിയിലാണ് ഒരിക്കൽ ഒരാളിനോട് ചോദിച്ചു അച്ഛന് നല്ല പ്രസംഗവരമുണ്ടെന്നറിയാം അച്ഛന് വേറെ വല്ല വരം വല്ലതുകൊണ്ടോ ദർശനപരം ഞാൻ അദ്ദേഹത്തിൻ്റെ തോളേ തൊട്ടിൽ പറഞ്ഞു ദർശനപരമില്ല സ്പർശനപരമുണ്ട് ഇത് മതിയോ അദ്ദേഹം ചിരിച്ചു ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ ദർശനം ദൈവം തരുന്ന ബൈബിൾ പഠിപ്പിക്കുന്ന ചില ദർശനമില്ലേ ചേട്ടാ അതിലേക്ക് വളരാതെ എത്ര ധ്യാനം കൂടിയാലും എന്താ അർത്ഥം ദൈവത്തോട് ബന്ധപ്പെട്ട മനുഷ്യർക്കെല്ലാം ദൈവം നാല് ദർശനങ്ങളാണ് കൊടുത്തത് നാല് ദർശനങ്ങൾ ഒന്ന് ദൈവദർശനം രണ്ട് മനുഷ്യദർശനം മൂന്ന് ആത്മദർശനം നാല് പ്രപഞ്ചദർശനം ഇതാണ് വേദോത്സവം തരുന്ന ദർശനങ്ങൾ പൂർവപിതാക്കന്മാർ പ്രവാചകന്മാർ പുണ്യാത്മാക്കൾ എല്ലാവർക്കും തമ്പുരാൻ കൊടുത്ത നാല് ദർശനങ്ങളുണ്ട് ദൈവദർശനം മനുഷ്യദർശനം ആത്മദർശനം പ്രപഞ്ചദർശനം ഒന്ന് ദൈവദർശനം എന്താണ് ഈ ദൈവദർശനം ദൈവത്തെ പിതാവായി കാണുക എന്നുള്ളതാണ് സൃഷ്ടാവായി ദൈവത്തെ കാണുക പിതാവായി ദൈവത്തെ കാണുക ഇതാണ് ദൈവദർശനം ലോകത്തിൽ മനുഷ്യരെല്ലാം മക്കളാണ് ആ മക്കൾക്ക് ഒരു പിതാവേ ഉള്ളൂ പിതാവായി ദൈവം ഈ ഒരു ദർശനമാണ് ദൈവദർശനം ഞാൻ എത്ര സമ്പന്നനാണേലും എത്ര ദരിദ്രനാണേലും എനിക്ക് സാമർഥ്യമാണെങ്കിലും ഇല്ലെങ്കിലുമെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എൻ്റെ ജീവിതം ഇതിനു വിളിക്കുന്ന വാക്ക് ദൈവദർശനം ദൈവദർശനം ഒരു കൊച്ചു കുഞ്ഞ് എവിടെ കിടന്ന് ഉറങ്ങിയാലും എഴുന്നേൽക്കുമ്പം അപ്പൻ്റെ കയ്യിലാണ് അല്ലെ അമ്മയുടെ മാറിലാണ് ഇതുപോലെ ഞാൻ എന്ത് ചെയ്ത് നടന്നാലും എത്ര ഓടി നടന്നാലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഈ ദർശനം ക്രിസ്തു പഠിപ്പിച്ചു അബാ പിതാവി എന്ന് വിളിപ്പിച്ചു പിതാവിനെ കൊച്ചുമകൾ അപ്പനെ വിളിക്കുന്ന പോലെ ദൈവത്തെ വിളിച്ചു അബ്ബാബാ പിതാവി ദൈവത്തെ പിതാവായി കാണുന്ന ഒരു ദർശനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അവബോധം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അസ്വസ്ഥരാകുക കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മളെ അലടുന്നതും ചെറിയ പ്രതിസന്ധികൾ നമ്മളെ ഉലയ്ക്കുന്നതിൻ്റെയും കാരണം എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ആ ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് ഈ ബോധ്യമാ ദൈവം തരിക ജോർദ്ധാന് നദിയിൽ യേശുവിന് ജ്ഞാനസ്നാനവേളയിൽ സകല മനുഷ്യരോടും പറയുന്ന വാക്ക് പുത്രനോട് പിതാവ് പറയുന്നു നീ എൻ്റെ പ്രിയപുത്രൻ നിന്നെ ഞാൻ സംപ്രീതനായിരിക്കുന്നു പിന്നീട് ആ ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചാണ് ക്രിസ്തുവിൻ്റെ പ്രബോധനം മുഴുവൻ ലൂക്കായുടെ കായ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ദൈവപരിപാലന ആകാശത്തിലെ പക്ഷികളെയും വയലിലെ പൂക്കളെയും പരിപാലിക്കുന്ന ദൈവം എത്രയധികമായി കരുതുകയില്ല ആകുലപ്പെടുന്നത് കൊണ്ട് ആയുസ്സിന് ദൈർഘ്യം ഒരു മുടം മുടങ്ങൂടെ നീട്ടുവാനാകുമോ ഇന്നുള്ളതും നാളെ തീയിലെറിയുന്നതുമായ വയലിലെ പുലിനെ ദൈവം ഇപ്രകാരം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ എത്രയധികമായി കരുതുകയില്ല നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയവും ഇവിടെ എല്ലാം പഠിപ്പിക്കുന്നത് ദൈവത്തെ കാണുക ദൈവത്തെ പിതാവായി അനുഭവിക്കുക ചില ആൾക്കാർക്ക് അപ്പനിൽ നിന്നും കുട്ടിക്കാലത്ത് മുറിവേറ്റ അനുഭവം ഉണ്ടായെങ്കിൽ പിതാവിൻ്റെ സ്നേഹം ശരിക്കും കിട്ടാതെ വന്നാൽ ദൈവത്തിൽ ഒരു പിതൃഭാവം കാണുവാനും ഒരു പിതൃഭാവം സങ്കല്പിക്കാനും ബുദ്ധിമുട്ടുന്നവരുണ്ട് കാരണം ജീവിതത്തിൽ ഒത്തിരിയേറെ ക്രൂരത അപ്പനിൽ നിന്ന് അനുഭവിച്ചു അപ്പനിൽ നിന്നും കിട്ടാതെ പോയ ശ്രദ്ധ അതിനൊക്കെ പകരമായിട്ട് പരിഹാരമായിട്ട് പിതാവിൻ്റെ സ്നേഹത്തെയാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് ഒരു ദൈവദർശനം ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് ഒരു ദൈവ സാമീപ്യമുണ്ട് ആ സാന്നിധ്യത്തിൽ ആ സാമീപ്യത്തിലാണ് ഞാൻ ജീവിക്കുക എന്ന് തിരിച്ചറിവ് ഇതാണ് ദൈവദർശനം ദൈവത്തെ പിതാവായിട്ട് കാണുന്നവർ ലോകത്തിലെ മനുഷ്യരിലേക്ക് തിരിയും പഴയകാല ആശ്രമങ്ങളിൽ മൊണാശ്രികളിൽ കുവയന്തകളിൽ ഒക്കെ മലമുകളിലും മറ്റും താപസരായി ജീവിച്ചിരുന്നവരും അവിടെ ജീവിച്ചിരുന്നപ്പോഴും മനുഷ്യരെ ദൈവത്തിൻ്റെ മക്കളായി കണ്ട ഒരു മനുഷ്യ ദർശനം കിട്ടി അതിൻ്റെ വെളിച്ചത്തിൽ പരസ്നേഹ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ടിരുന്നു ചില മലകളിലും പോലും താമസിക്കുന്ന താമസന്മാർക്ക് ആൾക്കാർ പഴങ്ങളും പച്ചക്കറി വർഗ്ഗങ്ങളും ഭക്ഷ്യസാധനങ്ങളും എത്തിച്ചു കൊടുക്കുമ്പോൾ അത് ശേഖരിച്ച് വെച്ചിട്ട് താരവരകളിലെ പാവങ്ങളിലേക്ക് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ദൈവത്തെ പിതാവായി കാണുമ്പോൾ വരുന്ന ഒരു മനുഷ്യ ദർശനം ദൈവം പിതാവാണെങ്കിൽ ലോകത്തുള്ള മനുഷ്യരെല്ലാം എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഈ ഒരു തിരിച്ചറിവ് നേഴ്സറി സ്കൂളുകൾ രണ്ടെണ്ണ ഒന്ന് ലോകത്തിൻ്റെ അരൂപിയിൽ പഠിപ്പിക്കുന്ന ക്ലാസ് രണ്ട് ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ പഠിപ്പിക്കുന്ന ക്ലാസ് ലോകത്തിൻ്റെ അരൂപിയിലൂടെ നേഴ്സറി ക്ലാസ് എടുക്കാം ദൈവത്തിൻ്റെ ചൈതന്യത്തിലൂടെ എടുക്കാം ലോകത്തിൻ്റെ അരുവിലുള്ള നേഴ്സറി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് എ ഒരു ആപ്പിൾ എടുത്ത് ടീച്ചർ മുപ്പത് കുഞ്ഞുങ്ങളെ കാണിച്ചു കുഞ്ഞുങ്ങളെ എ ഫോർ ആപ്പിൾ എ ഫോർ ആപ്പിൾ കുഞ്ഞുങ്ങൾ പറയും എ ഫോർ ആപ്പിൾ കാരണം കുഞ്ഞുങ്ങൾക്ക് ലോകത്തിനൂടെ ഏറ്റവും ഇഷ്ടം ഭക്ഷണ സാധനമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധ ഭക്ഷണത്തിലാണ് അതുകൊണ്ട് പറയാറുണ്ട് മനുഷ്യന് വയരേ തിരുമിക്കുന്നുണ്ട് ഇന്ത്യയിൽ മൊത്തം സ്വസ്ഥത വേണം മധ്യപ്രദേശിൽ സമാധാനം വേണം എന്നാണ് പറയുക ഭക്ഷണം പ്രധാനപ്പെട്ടതാണ് എ എ ഫോർ ആപ്പിൾ ഭക്ഷണം പിന്നെ മനുഷ്യനെ ഏറ്റവും ഇഷ്ടം കളിച്ചോണ്ടിരിക്കുക ഒരു പന്ത് എടുത്തിട്ട് പറയും ബി ബി ഫോർ ബോൾ എ എ ഫോർ ആപ്പിൾ തീറ്റ ബി ബി ഫോർ ബോൾ കളി പന്ത് ഈ ഭക്ഷണവും കളിയും കഴിഞ്ഞാപ്പിന് മനുഷ്യന് ഏറ്റവും ഇഷ്ടമാണ് പട്ടി പൂച്ച തത്ത മൈന മാടത്ത അണ്ണാൻ ജീവജാലങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു പൂച്ചയെ കാണിച്ചിട്ട് പറയും സി സി ഫോർ ക്യാറ്റ് എ ഫോർ ആപ്പിൾ ബി ഫോർ ബോൾ സി ഫോർ ക്യാറ്റ് ഇത് കഴിഞ്ഞാൽ പിന്നെ വസ്തുക്കളുടെ ലോകമാണ് എന്തെല്ലാം വസ്തുക്കൾ ശേഖരിക്കാവോ അതെല്ലാം ശേഖരിച്ചു വെക്കും ഡി ഡി ഫോർ ഡെസ്ക് എ ബി സി ഡി ലോകത്തിലെ നഴ്സൽ ക്ലാസ്സിൽ ഒരു ടീച്ചർ ഇങ്ങനെയാണ് എ എ ഫോർ ആപ്പിൾ

എ ഫോർ ആ ബി നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ സഹോദരി സഹോദരന്മാരാണ് സഹോദരിത്വമാണ് ബി ബി ഫോർ ബ്രദർഹുഡ് സാഹോദര്യത്വം ഒരു കൂട്ടായ്മ അതാണ് സാഹോദര്യത്വം എന്ന് വളരുക സി നമ്മളെല്ലാം ഒരു സമൂഹമാണ് സി സി ഫോർ കമ്മ്യൂണിറ്റി അവിടെ ഉരുത്തിരിയുന്ന ഒരു ഭക്തിയുണ്ട് ഡി ഡി ഫോർ ഡിവോഷൻ രണ്ട് നേച്ചുറൽ ക്ലാസ്സുകളാണ് ഒന്ന് ലോകാരൂപിയിൽ എ ഫോർ ആപ്പിൾ ബി ഫോർ ബോൾ സി ഫോർ ക്യാറ്റ് ഡി ഫോർ ഡെസ്ക് രണ്ടാമത്തത് ദൈവാരൂപിയുള്ള ഒരു നേച്ചുറൽ ക്ലാസ് എ ഫോർ അബ ബി ഫോർ ബ്രദർഹുഡ് സി ഫോർ കമ്മ്യൂണിറ്റി ഡി ഫോർ ഡിവോഷൻ ദൈവത്തെ പിതാവായി കാണുന്ന ദർശനമുള്ളവർക്ക് ദൈവ ദർശനമുള്ളവർക്ക് ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും സഹോദരി സഹോദരന്മാരായി കാണാൻ പറ്റുന്ന ഒരു ദർശനം ഇതാണ് മനുഷ്യ ദർശനം ലോകത്ത് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു ദുരന്തമുണ്ടായാൽ അതെൻ്റെ ദുരന്തമായി ഞാൻ തിരിച്ചറിയും ഒരാൾ മരിക്കുമ്പോൾ ആളുടെ സ്വന്തക്കാരുടെ വേദന എൻ്റെ സ്വന്തക്കാരുടെ വേദനയായി ഞാൻ കാണും ഇതാണ് മനുഷ്യ ദർശനം ഈ ഭൂമിയിൽ ഏത് ഭൂഖണ്ഡത്തിലും ആരെങ്കിലും ജീവിക്കട്ടെ അവരുടെയൊക്കെ വേദന അവരുടെയൊക്കെ നൊമ്പരം നമ്മുടെ നൊമ്പരമായി നമ്മൾ തിരിച്ചറിയുന്നു ഈ ഒരു തിരിച്ചറിവാണ് മനുഷ്യദർശനം ദർശനം എനിക്ക് സമൃദ്ധിയുണ്ട് ആ സമൃദ്ധിയിൽ നിന്നും പാവങ്ങളുമായി ഞാൻ പങ്കു വയ്ക്കും എനിക്ക് പരിമിതിയുണ്ട് ആ പരിമിതിയിൽ നിന്നും ഇല്ലാത്തവരുമായി ഞാൻ പങ്കുവെക്കും ഞാൻ സന്തോഷമായിട്ട് കഴിക്കുമ്പോഴും ഇല്ലാത്ത പാവങ്ങളെയും ഞാൻ ഓർക്കും എന്തെങ്കിലും അവർക്ക് വേണ്ടി ഞാൻ ചെയ്യും ചെയ്യണം ഇതാണ് മനുഷ്യദർശനം ദൈവത്തെ പിതാവായി സ്വീകരിച്ചവരെല്ലാം മനുഷ്യർക്ക് നന്മ ചെയ്തു സഭയിലെ വിശുദ്ധന്മാർ മുഴുവൻ അങ്ങനെയാണ് വിശുദ്ധ വിൻസൻ്റിപ്പോൾ ഫെഡറിക് ഹോസാന മത തെരേസ എത്രയോ പുണ്യാത്മാക്കളെന്ന് കണ്ടെത്തും വിശുദ്ധ പുരുഷൻ്റെ യോഹന്നാൻ രോഗികൾക്ക് വേണ്ടി ജീവിച്ച വിശുദ്ധ ജോൺ എത്രയോ വ്യക്തികളെ കണ്ടെത്തും ഇനി അങ്ങനെ ഓടി നടക്കാൻ പറ്റാത്തവർ ചുമച്ച് തോരുന്നൊക്കെ കിടക്കുമ്പോഴും മനുഷ്യരെ പ്രാർത്ഥിക്കും ലിസ് വില കൊച്ചുദ്രസ്യ ഭരണിജ്ഞാനത്തെ അൽഫോൻസ് ദൈവത്തോട് ബന്ധപ്പെടുന്നവരല്ല അറിയാതെ മനുഷ്യരിലേക്കൊരു ബന്ധം സ്ഥാപിക്കും മനുഷ്യരുടെ നൊമ്പരം സ്വന്തം വേദനയായി തിരിച്ചറിയും മനുഷ്യൻ്റെ ആനന്ദം സ്വന്തം ആനന്ദമായി തിരിച്ചറിയുന്ന മനുഷ്യ ദർശനം അപ്പോൾ മനുഷ്യനെ വെറുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ആധ്യാത്മികത ക്രൈസ്തവ ആധ്യാത്മികത അല്ല മനുഷ്യർക്ക് നന്മ ചെയ്യാതെ ദൈവത്തിന് വേണ്ടി കൊടുത്തു കൊടുത്തു എന്നു പറയുന്നത് ഒരു ക്രൈസ്തവ ആധ്യാത്മികതയല്ല അയലോക്കത്തെ മനുഷ്യന് പച്ച വെള്ളം കൊടുക്കാതെ ഞാൻ ധ്യാനമന്ദിരത്തിൽ കൊടുത്തു ഞാൻ പള്ളിക്ക് കൊടുത്തു എന്ന് പറയുന്നതിൽ ഒരു പുണ്യവുമില്ല ഇല്ല പുണ്യം മുമ്പിലുള്ള പാവപ്പെട്ടവനെ ആദ്യം സഹായിക്കുക കൈനീട്ടുന്നവനെ സഹായിക്കുക എന്നിട്ട് ദൈവത്തിലേക്ക് തിരിയുക അങ്ങനെ തിരിയുന്നില്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മികത ശരിയായ ഒരു ആധ്യാത്മികതയാണ് പൊന്ന് ദൈവദർശനം രണ്ട് മനുഷ്യദർശനം മൂന്ന് ആത്മദർശനം ഒരാത്മദർശനം നമുക്ക് വേണം മനസാക്ഷിയുമായി ഉള്ളൊരു ബന്ധം ഒരു മനസാക്ഷി ദർശനം കൂടിയാണ് അതിലേക്ക് നമ്മൾ തിരിയണം നമുക്ക് മനസാക്ഷിയോട് ബന്ധപ്പെടുമ്പോഴാണ് തെറ്റുകളെ കാണിച്ചു തരിക ശരിയില്ലാതെ സംഭവിച്ചെന്തെല്ലാമാണെന്ന് പറഞ്ഞു തരിക ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വളരുന്ന ഒരാത്മദർശനം ഈ ആത്മദർശനത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ വെളിച്ചത്തിൽ ഞാൻ എന്നെ തന്നെ കാണുക അല്ലാത്തപ്പോൾ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ സ്വാധീനത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ സ്വാധീനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എന്നെ തന്നെ കാണും ഞാൻ നിസ്സാരപ്പെട്ട ആളല്ല ഞാൻ ഓൾ അല്ലെങ്കിലും ഒരു സ്മോൾ മൈറ്റിയാണ് ആ തലക്കനത്തിലേക്ക് നമ്മൾ വളരും പക്ഷേ യഥാർത്ഥ ആത്മദർശനം വരുമ്പോൾ അസീസിലെ ഫ്രാൻസിസിനെ പോലെ പറയും ഇതുവരെ ഞാൻ ഒന്നും ചെയ്തില്ല ഇതുവരെ ഞാൻ ഒന്നുമല്ല ഞാൻ മനുഷ്യനെല്ലാം കൃമിയാവും സ്വന്തം ശരീരത്തെ അദ്ദേഹം വിളിച്ചു ബ്രദർ ആസ് സഹോദരൻ കഴുത എന്ന് ശരീരത്തെ വിളിച്ചു ഇതാണ് ഒരാത്മദർശനം നമ്മൾ ഇരുന്ന് നോക്കുന്നു എന്നെ മറ്റുള്ളവർ കാണുന്നത് എങ്ങനെയാണ് ദൈവം എന്നെ കാണുന്നത് എങ്ങനെയാണ് ഞാൻ ഈ പോക്ക് പോയാൽ ഒരു പോക്കാണോ എൻ്റെ പോക്ക് ശരിയാണോ ഈ ഒരു ഉൾവളിച്ചത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു ആത്മദർശനം ഈ ദർശനം കിട്ടിയവരൊക്കെ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്നു പോയിട്ടുണ്ട് നമ്മൾ കാണുന്നു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ബുദ്ധൻ ജൈനമത സ്ഥാപകനായ മർദ്ധമാന മഹാവീർ ആത്മദർശനം ലഭിച്ചവരാണ് അത് മറ്റു മതങ്ങളിൽ കാണും എത്രയോ ആത്മദർശനം ലഭിച്ചവരെ നമ്മൾ കണ്ടെത്തും പൗര സ്ത്രീകാര്യ ഒരാത്മദർശനം ഡെമാസ്കസിൻ്റെ ഇരുണ്ട ഇറിടഞ്ഞത് രീതിയിലൂടെ ക്രിസ്തു സന്ദേശത്തെ തളച്ച് നിശ്ശബ്ദനാക്കാൻ കുതിരപ്പുറത്ത് പോകുമ്പോഴാണ് ഒരാത്മദർശനം സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു സവൂളി പീഡിപ്പിച്ചത് ക്രിസ്ത്യാനികളെയാണ് പക്ഷേ അവരുടെ ശിരസ് ആയ ക്രിസ്തു ചോദിക്കുന്നു എൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് റൈസവൻ ഞാൻ ശിരസാണെങ്കിൽ ഉടലായ സഭയിലെ അംഗങ്ങൾ എൻ്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങൾ നീ അവരെ പീഡിപ്പിക്കുമ്പോൾ എന്നെയാണ് പീഡിപ്പിക്കുക ആത്മദർശനം അത് ക്രിസ്തുവിനെ ഇറാഖിൽ ചോദിക്കും സിറിയയിൽ ചോദിക്കും മിഡിൽ ഈസ്റ്റിലെ പല പല രാജ്യങ്ങളിൽ ചോദിക്കും നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു ഒരു ആത്മദർശനം ലഭിച്ചു കഴിയുമ്പോൾ ഒരു തിരിച്ചറിവ് ഞാൻ ലോകത്ത് ചെയ്യുന്ന എല്ലാ തിന്മയും എൻ്റെ ശിരസായ ക്രിസ്തുവിനെതിരെ ചെയ്യുന്ന തിന്മയാണ് എൻ്റെ സകല പാപങ്ങളും സകല തകർച്ചകളും സകല ക്രമക്കേടുകളും എൻ്റെ തമ്പുരാനെതിരെ ചെയ്യുന്ന ഒരു തിന്മയാണ് ഈയൊരു ആത്മദർശനത്തിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു ഇതുവരെ ഞാൻ എന്താണോ ഒന്നും ആയിരുന്നില്ല പൗലു ശ്രീയ പറയുന്നത് പോലെ ഇത് ജീവിതം എനിക്ക് നഷ്ടമാണ് മരണം എനിക്ക് നേട്ടമാണ് ആ ആരറിവിലേക്ക് ആത്മദർശനം നമ്മളെ കൊണ്ടിരുന്നെത്തിക്കുന്നു ക്രൈസ്തവ ആധ്യാത്മികത എന്ന് പറയുന്നത് ഈ ആത്മദർശനത്തിൽ വളരാനുള്ള വിളിയാണ് അതാണ് ക്രിസ്ത്യൻ മിസ്റ്റിസിസം ക്രിസ്ത്യൻ മിസ്റ്റിക്കുകൾ ആത്മദർശനത്തിൽ വളർന്നു മരുഭൂമിയിലെ താപസനായ പക്കേമ്യൂസ് അന്തോനീസ് വിശുദ്ധ ബെനഡിറ്റ് വിശുദ്ധ ബെയ്സി വിശുദ്ധ ഡോമിനിക് വിശ്വ കുരിശ് യോഗന്നാൻ അസീസിലെ ഫ്രാൻസിസ് എത്രയോ വ്യക്തിത്വങ്ങളെ കണ്ടെത്തും ആത്മദർശനം ലഭിച്ചവർ ഇതുവരെ വന്ന വഴികൾ ശരിയല്ല എന്ന് തിരിച്ചറിവ് അസീസിലെ ഫ്രാൻസിസ് ലോകത്തിൻ്റെ കുബേരൻ യുദ്ധത്തിന് വേണ്ടി പോവുക രാജ്യത്തിന് വേണ്ടി പൊളേറ്റോടെ താഴ്വരയിൽ റൂച്ച ശബ്ദം നീ യജമാനെയാണോ കൃത്യനെയാണോ സേവിക്കുക ആരെയാണ് സേവിക്കേണ്ടത് യജമാനെ തിരിച്ചു പോവുക ഒരു ആത്മദർശനം ലഭിച്ച ഫ്രാൻസീസ് തിരിച്ചു പോയി സന്താമ്യാനോ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും ഉണ്ടായ ആത്മദർശനം ഫ്രാൻസീസ് എൻ്റെ ദേവാലയം നീ പുനരുദ്ധരിക്കുക ഒരാത്മദർശനം ഞാനിങ്ങനെ പോയാൽ പോരാ ക്രിസ്തുവിൻ്റെ സഭയെ പണിയേണ്ടവനാണ് പടുത്തുയർത്തേണ്ടവനാണ് ആ ചിന്ത അദ്ദേഹത്തെ തിരിച്ചു നടത്തി ആത്മദർശനങ്ങൾ മനുഷ്യനെ തിരിച്ചു നടത്തും തീരുമാനങ്ങളാണല്ലോ മനുഷ്യനെ തിരിച്ചു നടത്തുക ഈ ദർശനമില്ലാത്തവരവർക്കും ഞാൻ ചെയ്യുന്ന ഒക്കെയാണ് ഇതിനപ്പുറത്തൊന്നുമില്ല എൻ്റെ ഭാവമൊക്കെ ശരിയാ ആ ഒരു ചിന്തയിലൂടെ കടന്നു പോകും ആത്മദർശനം മനുഷ്യനെ തിരിച്ചു നടത്തും പോന്നു ദൈവത്തെ പിതാവായി കാണുന്ന ദൈവദർശനം രണ്ട് എല്ലാ മനുഷ്യരെയും മക്കളായി കാണുന്ന മനുഷ്യദർശനം മൂന്ന് എൻ്റെ കുറവുകളെ കാണുന്ന തിരിച്ചറിയുന്ന തിരുത്തുന്ന ഒരാത്മദർശനം ഈ ആത്മദർശനത്തിൽ ഇന്നലത്തെ തെറ്റുകളെ ഞാൻ ഇന്ന് തിരുത്തും ജീവജാലങ്ങൾക്ക് ജന്തുക്കൾക്ക് ആത്മദർശനമില്ലല്ലോ അവിടെ തിരുത്താനും പറ്റിയല്ല ഏതെങ്കിലും പട്ടിക്ക് ഉറക്കാൻ പറ്റുമോ രാവിലെ എട്ടരയിൽ എൻ്റെ കൊരയ്ക്ക് ബലം പോരായിരുന്നു വൈകിട്ട് അഞ്ചരിക്ക് ഇരുത്തി കുറച്ചേക്കാം പക്ഷേ മനുഷ്യന് പറയാൻ പറ്റും രാവിലെ എൻ്റെ ഭാര്യയോട് പറഞ്ഞ ബാക്ക് തെറ്റിപ്പോയി സോറി വൈകുന്നേരം പറയാൻ പറ്റും സോറി എന്ന് രാവിലെ പറ്റിയ തെറ്റിന് പരിഹാരമായി ഹസ്ബൻഡിനോട് ഭാര്യയ്ക്ക് പറയാൻ പറ്റും സോറി എൻ്റെ പ്രവർത്തികൾ തെറ്റിപ്പോയി ഈ തിരിച്ചറിവ് കിട്ടുന്നത് ആത്മദർശനത്തിൽ നിന്നാണ് മാതാപിതാക്കളെ ധിക്കരിച്ചെങ്കിൽ സോറി പറയാൻ പാർട്നറെ നൊമ്പലപ്പെടുത്തിയെങ്കിൽ സോറി പറയാൻ കുഞ്ഞുങ്ങളെ നൊമ്പലപ്പെടുത്തിയെങ്കിൽ സോറി പറയാൻ മറ്റുള്ളവരെ നൊമ്പലപ്പെടുത്തിയെങ്കിൽ ക്ഷമ ചോദിക്കാൻ നമുക്ക് പറ്റുന്നത് ആത്മദർശനത്തിൽ നിന്നാണ് ഇതാണ് നമ്മളെ വിലപ്പെട്ടവരും വിലയുള്ളവരും ആക്കി മാറ്റുക നാലാമത് നമ്മളിലേക്ക് വരുന്ന മറ്റൊരു ദർശനമാണ് പ്രപഞ്ച ദർശനം ഒരു പ്രപഞ്ച ദർശനത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു പ്രപഞ്ചം ദൈവത്തിൻ്റെ വെളിപാട് പുസ്തകമാണ് പിതാവായ ദൈവത്തെ സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനുമായി നമ്മൾ കാണുന്ന ദൈവദർശനത്തിൽ നിന്ന് ലോകത്തിലെ മനുഷ്യരെയെല്ലാം ദൈവത്തിന് മക്കളായി കാണുന്ന മനുഷ്യ ദർശനത്തിൽ നിന്ന് എൻ്റെ കുറവുകളെ സദാ പരിഹരിക്കുന്ന ദൈവകരങ്ങളിലേക്ക് എന്നെ സമർപ്പിച്ചുകൊണ്ട് കുറവുകളെ പരിഹരിച്ച് നീങ്ങുന്ന ഒരു ആത്മദർശനത്തിലേക്ക് നമ്മൾ നീളുമ്പോൾ നമ്മൾ മുന്നേറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നാലാമത് ദർശനമാണ് പ്രപഞ്ച ദർശനം ഈ പ്രപഞ്ചം എൻ്റെ വീടാണ് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എൻ്റെ വീടിൻ്റെ അവസ്ഥകളാണ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ പ്രകൃതി എന്നുള്ള തിരിച്ചറിവ് ഈ ലോകത്തുള്ളത് മുഴുവൻ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എനിക്ക് എനിക്കൊറ്റയ്ക്ക് പൂഴ്ചവെക്കാനുള്ളതല്ല എനിക്ക് ഒറ്റയ്ക്ക് കൊള്ളയടിക്കാനുള്ളതല്ല എന്നെ അവകാശികൾ മറ്റുള്ളവരും ഞാൻ ഉപയോഗിക്കാത്ത ഒരു ജോലി ഡ്രസ്സ് എൻ്റെ അലമാരിയിലുണ്ടെങ്കിൽ അതർഹിക്കുന്ന ആരോ ഉണ്ട് ഉപയോഗിക്കാത്ത രണ്ട് ചെരുപ്പ് എൻ്റെ മുറിക്കുള്ളിലുണ്ടെങ്കിൽ അത് അർഹിക്കുന്ന ആരോ ഉണ്ട് ജീവിതത്തിൽ ഈ തിരിച്ചറിവ് ഒരച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞു രണ്ട് ഫ്രിഡ്ജ് ഉള്ളവർ ഒന്ന് ഇല്ലാത്തവർക്ക് കൊടുക്കട്ടെ ജനങ്ങൾ കൈയടിച്ചു ജനകീയ അച്ഛൻ അച്ഛൻ വിമോചന കാഴ്ചപ്പാടൊരു അച്ഛൻ എല്ലാവരും അച്ഛനെ പ്രശംസിച്ചു കാരണം അവർക്കെല്ലാം ഒരു ഫ്രിഡ്ജേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടെണ്ണം ഇല്ലായിരുന്നു അച്ഛൻ പറഞ്ഞു രണ്ട് ടി വി ഉള്ളവർ ഒന്ന് ഇല്ലാത്തവർക്ക് കൊടുക്കട്ടെ ജനം കൈയടിച്ചു മോഡേൺ അച്ഛൻ വിപ്ലവകാരിയായ അച്ഛൻ അച്ഛന്മാരാണ് ഇങ്ങനെ വേണം കാരണം അവർക്ക് രണ്ട് ടി വി ഇല്ല ഒരു ടി വി ഉണ്ടായിരുന്നുള്ളൂ മൂന്നാം ഞായറാഴ്ച അച്ഛൻ പറഞ്ഞു രണ്ട് സാരി ഉള്ളവൾ ഒന്നില്ലാത്തവർക്ക് കൊടുക്കട്ടെ രണ്ട് ഷർട്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ അവർ പറഞ്ഞു മൂരാച്ചൻ എവിടുന്ന് വരിക വിവരം കേട്ട അച്ഛൻ കാരണം അവൾക്ക് രണ്ട് സാരി ഉണ്ടായിരുന്നു അവൾ രണ്ട് ഷർട്ട് ഉണ്ടായിരുന്നു നമ്മളെ സ്പർശിക്കാത്ത കാര്യം കേൾക്കാൻ നമുക്ക് നല്ല സുഖമാണ് നമ്മളെ സ്പർശിക്കുന്ന കാര്യം വരുമ്പോൾ നമുക്ക് നമുക്കെന്ത് ബുദ്ധിമുട്ടാണ് ലോകത്തെക്കുറിച്ചൊരു ദർശനമുണ്ടാകുമ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് ദർശനമുണ്ടാകുമ്പോൾ നമുക്കിടും തിരിച്ചറിവ് എൻ്റേത് ആയി വെച്ചിരിക്കുന്നതെല്ലാം മറ്റുള്ളവർക്കും അവകാശപ്പെട്ടതാണ് ഈ തിരിച്ചറിവ് നമ്മളെ ബലപ്പെടുത്തുന്നു നമ്മളെ തിരിച്ചു നടത്തുന്നു ഇതാണ് പ്രപഞ്ച ദർശനം പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം ആരെല്ലാം ദൈവത്തോട് അടുത്ത് ബന്ധപ്പെട്ടോ അവരെല്ലാം പ്രകൃതിയെ സ്നേഹിച്ചവരാ പ്രപഞ്ചത്തിൽ നിഷ്ഠാവായ ദൈവത്തോട് ബന്ധപ്പെടുന്നവർക്ക് പ്രകൃതിയോട് ബന്ധപ്പെടാതെ ജീവിക്കുക സാധ്യമല്ല പ്രകൃതിയോട് ബന്ധപ്പെടാതെ ജീവിക്കുക സാധ്യമല്ല അതാണ് ഒരു പ്രത്യേകത നമ്മൾ കണ്ടെത്തുക ഫ്രാൻസിസ് അസീസി സഭയിൽ ഏറ്റവും വലിയ വിശുദ്ധനെന്നറിയപ്പെടുന്ന എല്ലാവരും ആദരിക്കുന്ന രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന അസീസിലെ ഫ്രാൻസിസ് ദൈവത്തോട് അടുത്തു കഴിഞ്ഞപ്പോൾ ഈ പ്രപഞ്ചത്തെ ഒരു വീട് പോലെ കണ്ടു അദ്ദേഹത്തിനെല്ലാം പിന്നെ സഹോദരി സഹോദരന്മാരായി മാറി സൂര്യൻ സഹോദരൻ വെള്ളം സഹോദരി ചന്ദ്രൻ സഹോദരി അഗ്നി സഹോദരി മരിക്കാൻ നേരത്ത് പാടി സഹോദരി മരണമേ സ്വാഗതം സ്വാഗതം ദൈവം ഈ പ്രപഞ്ചത്തിൽ ഒരു കയ്യൊപ്പെട്ടിട്ടുണ്ട് ഈ പ്രകൃതി മുഴുവൻ ദൈവത്തിൻ്റെതാണ് ദൈവത്തിൻ്റെ ശിഷ്യകളാണ് മനുഷ്യരെ പോലെ തന്നെയാണ് പക്ഷിപ്പറവുകളും നാൽക്കാലികളുമെല്ലാം ഈ പ്രപഞ്ച ദർശനത്തിൽ ഫ്രാൻസീസ് വളർന്നപ്പോൾ അതായത് ശിഷ്യനായ അന്തോലിസ് ഉണ്ണിയാളൻ വളർന്നപ്പോൾ എന്ത് സംഭവിച്ചു പ്രപഞ്ചത്തെ ഗൗരവത്തോടെ എടുത്തപ്പോൾ പ്രപഞ്ചത്തിലെ പക്ഷിപ്പറവകളും ജീവജാലങ്ങളും ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി അന്തോലിസ് പുണ്യാളൻ മത്സ്യങ്ങളോട് പ്രസംഗിച്ചു അശിഷുപുണ്യാളൻ പ്രാവുകളോട് പ്രസംഗിച്ചു ചെന്നായോട് പ്രസംഗിച്ചു ഉപിയോയിലെ ചെന്നായി അശിഷി പുണ്യാളിന് ചെന്ന ക്ഷയിക്കാൻ കൊടുക്കുന്നു പ്രാവുകൾ അദ്ദേഹത്തെ വന്ന് സവിക്കുന്നു പ്രാവുകൾ സവിക്കുന്നു ഇന്നും അദ്ദേഹത്തിൻ്റെ ഭവുതീശ്വരം അടക്കം ചെയ്തിരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ കാണാം അദ്ദേഹത്തിൻ്റെ കൈകളിൽ എപ്പോഴും വന്നിരിക്കുന്ന പ്രാക്ക പ്രപഞ്ചവുമായുള്ള ഒരു നല്ല ബന്ധം നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രകൃതിയെ പ്രപഞ്ചത്തെ നമ്മൾ സ്നേഹിക്കുക പ്രകൃതിയുമായി ഒരു നല്ല ബന്ധത്തിൽ നമ്മൾ വളരുക പ്രപഞ്ചബന്ധം അതിന് വൃത്തി ചിട്ട ശുദ്ധി ചില ക്രമങ്ങൾ നമുക്കാവശ്യമുണ്ട് ഈ പ്രപഞ്ചബന്ധം ആരംഭിക്കേണ്ടത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചർച്ചകളിൽ നിന്നല്ല അങ് നോർവേയിലോ സ്വീഡനിലോ പോയി ശുദ്ധജലത്തെക്കുറിച്ച് ജലദൗർബല്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല അർത്ഥം ഓരോ തുള്ളി വെള്ളവും പാഴാക്കാതെ സൂക്ഷിക്കുന്നതിലാണ് ഇപ്പം വരൾച്ചയിലൊക്കെ കാലമാണ് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ദുർവ്യയോഗം ചെയ്യരുത് ശ്രദ്ധാപൂർവ്വം ജലം സൂക്ഷിക്കുക കുപ്പികളും വേസ്റ്റും വലിച്ചെറിഞ്ഞ് വെള്ളം തോട്ടിലെ വെള്ളം വൃത്തിയേട്ടതാക്കരുത് മരങ്ങൾ വെട്ടി വെട്ടി നശിപ്പിക്കരുത് പാറക്കൂട്ടങ്ങൾ വെടിവെച്ച് തകർക്കരുത് പൊടിപടലങ്ങൾ റോഡിൽ ഉയർത്തരുത് ഇടത്തും വലത്തും കാർക്കിച്ച് തുപ്പിച്ച് നടക്കരുത് കൊച്ചു കൊച്ചു വൃത്തി ചുറ്റുപാടുകളിൽ സൂക്ഷിക്കണം അങ്ങനെ നമ്മൾ ആരംഭിക്കണം നേതാക്കന്മാർ അന്താരാഷ്ട്ര ചർച്ച നടത്തട്ടെ നമ്മുടെ മുറിക്കകത്ത് നമ്മുടെ കിണറ്റിൽ നമ്മുടെ ടാപ്പിൽ നമ്മുടെ ബെഡ്റൂമിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു പ്രപഞ്ചസ്നേഹം നമ്മൾ കാണിച്ചു തുടങ്ങുക ഒരു പ്രകൃതി സ്നേഹം കാണിച്ചു തുടങ്ങുക അങ്ങനെ നമ്മൾ വളരുക ഭൂമിയിൽ മനുഷ്യൻ്റെ പൂർണ്ണതയിൽ വളർന്ന് ദൈവികതയിലെത്തുവാൻ ഈ നാല് ദർശനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ ദൈവദർശനം മനുഷ്യദർശനം ആത്മദർശനം പ്രപഞ്ചദർശനം ഈ നാല് വിഷൻസിലൂടെ ജീവിതത്തെ നവീകരിക്കാം വിലപ്പെട്ടതാക്കി മാറ്റാം ആ ഒരു പ്രവിയിൽ വ്യാപരിക്കുവാനുള്ള ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവമേ ഞങ്ങളുടെ പരിപാലകനായ സർവശക്തിയുള്ള ദൈവമേ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവത്തെ എന്ന് വിളിക്കുന്ന ഒരു തിരിച്ചറിവിലേക്ക് എല്ലാറ്റിനെയും ഉടയവൻ അധികാരി ദൈവമാണെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കുന്ന ഒരു ദൈവദർശനം ആ ദൈവത്തിൻ്റെ മക്കളാണ് ഭൂമിയിലെ സകല മനുഷ്യരും ഏത് പാവപ്പെട്ടവനും ഏത് പണക്കാരനും ഏത് വിക്ഷക്കാരനും ഏത് ധനികനും ഈ ഒരു ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ യഥാർത്ഥ ആത്മദർശനം വന്ന് ഞങ്ങളുടെ ഉറവുകളെയൊക്കെ അറിഞ്ഞ് അതിനെ പരിഹരിച്ച് ദൈവിക വിശുദ്ധയിലും നന്മയിലും വ്യാപരിക്കുന്ന വ്യക്തിത്വങ്ങളായി ഞങ്ങൾ രൂപപ്പെടുത്തണമേ പ്രകൃതിയെ ദൈവത്തിൻ്റെ വെളിപാടു പുസ്തകമായി കാണുവാനും പ്രകൃതി നശിച്ചാൽ ഞങ്ങൾ നശിച്ചു പ്രകൃതി മരിച്ചാൽ ഞങ്ങൾ മരിച്ചു ആ തിരിച്ചറിവിൽ ജീവിച്ച് ചുറ്റുപാടുകളെ വൃത്തിയോടെ സൂക്ഷിച്ച് ദൈവം തിരിച്ചൽപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരികയും ചെയ്യണമേ ജം പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ